നമസ്കാരം. ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ FEI എൻഡ്യൂറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങി മലപ്പുറം തിരൂർ സ്വദേശിനി നിത അഞ്ചും ചേലാട്ട്. ഇതാദ്യമായിട്ടല്ല ആഗോളതലത്തിൽ ഈ കായിക ഇനത്തിൽ നിത രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷം നടന്ന FEI ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി നിത ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇക്കൊല്ലം സെപ്റ്റംബർ 7 ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് 22-കാരിയായ ഫിദ മാറ്റുരയ്ക്കുന്നത്. കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്വിസ്ട്രിയൻ ഫെഡറേഷൻ അഥവാ FEI ആണ് മത്സരങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിൽ ഈ കായിക ഇനത്തിന് വലിയ ജനപ്രീതിയില്ലെങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരോട്ടമുള്ള കായിക ഇനമാണ് കുതിരയോട്ട മത്സരം. ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ കുതിരയോട്ടക്കാരുടെ നിരയിലേക്കാണ് ഈ യുവ കായിക താരം എത്തുന്നത്. കടുത്ത പോരാട്ടം നടക്കുന്ന ഈ കായിക മത്സരത്തിൽ അസാധാരണമായ മെയ്വഴക്കവും സൂക്ഷ്മതയും വേഗതയും അത്യാവശ്യമാണ്. 40 രാജ്യങ്ങളിൽ നിന്നുള്ള 144 കുതിരയോട്ടക്കാരെയാണ് നിത നേരിടുന്നത്. തൻ്റെ വിശ്വസ്ത പങ്കാളിയായ പെൺകുതിര പെട്ര ഡെൽറയ്ക്കൊപ്പമാണ് നിത കളത്തിൽ ഇറങ്ങുന്നത്. നിതയുടെ ആൺകുതിരയായ ഡിസൈൻ ഡൂ ക്ലൗഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 160 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘടപാതയാണ് മത്സരത്തിൽ നിതയെ കാത്തിരിക്കുന്നത്. UAE, ബഹ്റിൻ, ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഉറുഗ്വൈ, അർജന്റീന, ബ്രിട്ടൻ, ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ കാലാകാലങ്ങളായി മേധാവിത്വം പുലർത്തുന്ന വിഭാഗത്തിലാണ് ഇന്ത്യക്കാരിയായ നിത ഇക്കൊല്ലം മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഈ വിഭാഗത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത് തന്നെ വലിയ നേട്ടമായി കരുതപ്പെടുന്നു. കുതിരയോട്ടത്തിൽ പരിശീലനത്തിനും മത്സരങ്ങൾക്കും മറ്റും ധാരാളം നിക്ഷേപങ്ങൾ നടത്തി മികച്ച കളിക്കാരെ നിരന്തരം രംഗത്തിറക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിലാണ് നിത ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. എതിരാളികൾക്ക് കിട്ടുന്ന അത്രയും സൗകര്യങ്ങൾ ഏതുമില്ലാതെ സ്വന്തം കഠിന പ്രയത്നത്താലും പരിശ്രമത്താലുമാണ് ഈ പെൺകുട്ടി ഇന്ന് ഈ ആഗോളവേദിയിൽ എത്തി നിൽക്കുന്നത്. FEI എൻഡ്യൂറൻസ് ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ സീനിയർ വിഭാഗത്തിൽ എത്തി നിൽക്കുന്ന നിതയുടെ ഈ യാത്ര രാജ്യത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൽ അടക്കാനാവാത്ത സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നിത പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ നേട്ടമാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിതയെ പ്രേരിപ്പിച്ചത്. തനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും പിന്തുണയും വലിയ പ്രചോദനമാണ്. ആഗോളവേദിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെ അത് പ്രചോദിപ്പിക്കുന്നു എന്നും നിത പറയുന്നു. കുതിരയോട്ടം എന്ന കായിക ഇനത്തിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രൗഢോജ്വല മത്സരമാണ് FEI സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ്. അതിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതിലൂടെ ലോകത്തെ ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരുടെ നിരയിലേക്കാണ് നിത ഉയർന്നു വന്നിരിക്കുന്നത്. അസാധാരണമായ മെയ്വഴക്കം മാത്രമല്ല ഈ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ ഓടിക്കുന്ന കുതിരയുമായി തകർക്കാനാകാത്ത ആത്മബന്ധവും ഉണ്ടാകണം. കുതിരയെയും അതിനെ നിയന്ത്രിക്കുന്നയാളെയും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന മത്സരമാണ് ഇത്. പങ്കെടുക്കുന്നയാളുടെ സഹനശക്തി, കുതിരയോട്ടത്തിലെ പ്രാവീണ്യം, കുതിരയുമായുള്ള അടുപ്പം എന്നിവ നിരന്തരം പരീക്ഷിക്കപ്പെടും. കുതിരയും അതിനെ ഓടിക്കുന്ന ആളും നിരവധി വെല്ലുവിളികൾ ഈ മത്സരത്തിനിടെ അതിജീവിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം കാസ്റ്റൽ സെഗ്രാറ്റിൽ നടന്ന എക്വിസ്ട്രിയൻ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിലെ ജൂനിയർ ആൻഡ് യങ് റൈഡർ വിഭാഗത്തിലെ മത്സരയോട്ടം പൂർത്തിയാക്കി നിത വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 120 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ മത്സരം വെറും 7:29 കൊണ്ടാണ് നിത പൂർത്തിയാക്കിയത്. എപ്സിലോൺ സലോ എന്ന കുതിരപ്പുറത്ത് കയറിയാണ് നിത മത്സരിച്ചത്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 120 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ മത്സരം വെറും 7:29 കൊണ്ടാണ് നിത പൂർത്തിയാക്കിയത്. എപ്സിലോൺ സലോ എന്ന കുതിരപ്പുറത്ത് ഏറിയാണ് നിത മത്സരിച്ചത്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 70 മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. FEI ദീർഘദൂര ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിനുള്ള തീവ്ര പരിശീലനത്തിലാണ് നിത ഇപ്പോൾ. നിതയുടെ നേട്ടങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ അഭിമാനവും നമ്മുടെ രാജ്യത്തു നിന്ന് വളർന്നുവരുന്ന പുതുതലമുറ കുതിരയോട്ടക്കാർക്ക് വലിയ പ്രചോദനവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരിൽ ഒരാളാണ് ഇന്ന് നിത. യമമ എന്ന ആപ്പിലൂടെ നിതയുടെ മത്സരയോട്ടം എല്ലാവർക്കും കാണാനും സാധിക്കും.